2020യുടെ സമർപ്പണം. നമ്മൾ വന്നിട്ട് എത്ര നേരമാണ്? സുനിത ഒരിക്കൽ പോലും സമയത്ത് വരത്തില്ല. ഓ, അവളുടെ കാര്യമൊന്നും പറയാതിരിക്കരുത്. നമ്മൾ അവളുടെ വീട്ടിൽ വന്നപ്പോൾ അവളില്ല. പിന്നെ ആന്റി ചായയും ചിപ്സും തന്നവണ്ട് ഞാനൊന്നും പറയുന്നില്ല. നീ അത് വിട്. അവളുടെ കൊച്ചിനെ ഒക്കെ പിക്ക് ചെയ്യാനില്ലേ? വുമൺ എംപവർമെന്റിന്റെ റാലിക്ക് പോകാൻ എത്ര പേരെ കിട്ടുമെന്ന് ആലോചിക്കും. നമ്മൾ അതിനല്ലേ വന്നേ. ഞാൻ വരാം, പക്ഷെ എനിക്ക് ആളെ തപ്പാനൊന്നും പറ്റില്ല. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ? ഓരോ പരിപാടിക്ക് ആളെ തപ്പി തപ്പി എന്നെ ഇപ്പോൾ താപ്പാനോ താപ്പാനോ എന്ന് എന്റെ കെട്ടിയ വിളിക്കുക. അതൊന്നും ഞാനൊന്നുമില്ല ആളെ തപ്പാൻ. ആ സ്മിത വന്നല്ലോ. ഞാൻ ലേറ്റായോ? ഞങ്ങൾക്ക് ഇതിപ്പോ ശീലമായി. മണെ, ഞാൻ പോയി കളിച്ചു. അതല്ലെന്നേ, ഞാൻ ജോലിയിൽ ഇറങ്ങാൻ തുടങ്ങിയപ്പോഴാണ് ഒരു എമർജൻസി കേസ് വരുന്നത്. അത് കഴിഞ്ഞ് പിന്നെ ഡേ കെയറും കയറി കൊച്ചിനെ പിക്ക് ചെയ്ത് അതിന്റെ ഇടയ്ക്ക് ട്രാഫിക്, അങ്ങനെ എല്ലാം കൂടി ആയപ്പോ ലേറ്റായി. അത് പോട്ടെ, റാലിയുടെ കാര്യം പറ. മോളെ, എന്നാ ചായ കുടിക്ക്? കൊച്ചിന് പാസ്ത കൊടുത്താ മതിയോ മോളെ? ആ മതി മതി. ആ നമ്മൾ എന്നാ പറഞ്ഞു വന്നേ? റാലി അല്ലേ? റാലി നമുക്ക് അടിച്ചു പൊളിക്കണം. ഒരു 150 പേരെങ്കിലും നമ്മുടെ യൂണിറ്റിന്ന് പങ്കെടുപ്പിക്കണം. ഇനി ഒരു മാസേ ഉള്ളൂ, 150 പേരെ എങ്ങനെ തപ്പിയെടുക്കാനാ? എടി, കൊച്ചിനൊന്നും വേണ്ടെന്ന്, നീ കൊടുക്കാൻ മതി എന്നാ പറയുന്നത്. ആ കൊച്ചിന് വല്ല എടുത്തു കൊടുക്ക എന്റെ കുഞ്ഞെ. എനിക്ക് വയ്യന്റെ പൊന്നോ, ഞാൻ മടുത്തു. കൊച്ചും ജോലിയും ട്രാഫിക്കും എല്ലാം കൂടി എനിക്ക് വയ്യ. ഈ മൂന്നാല് പിള്ളേരുള്ള ഒരിതൊക്കെ എങ്ങനെയാണോ മാനേജ് ചെയ്യുന്നത്. നമുക്കേ റാലി മാത്രം മതിയോ? അന്നത്തെ ദിവസം ഒരു സ്കിറ്റ് കൂടി ചെയ്താലോ? അതൊരു നല്ല ഐഡിയ ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇപ്പോഴത്തെ ഹോട്ട് ടോപ്പിക് തന്നെ എടുത്താലോ? അതേതാ? ഇന്നത്തെ സ്ത്രീ അബലയല്ല. അത് ശരിയാ. പണ്ടത്തെ സ്ത്രീയും അബലയല്ലായിരുന്നടി പിള്ളേരെ. പിന്നെ നിങ്ങളെ പോലെ വിളിച്ചു പറയുന്നില്ലായിരുന്നു എന്നേ ഉള്ളൂ. അതല്ല അമ്മച്ചി അങ്ങനെ പറഞ്ഞേ. ഇവൾ ഈ ഒരു കൊച്ചിനെയും കൊണ്ട് മടുത്തു പോലും. ദേ, ഇതുപോലത്തെ 12 വളർത്തിക്കൊണ്ടു വന്ന് നല്ല നിലയിലാക്കിയവളാ ഈ ഞാൻ. എടി കൊച്ചെ, ഈ അമ്മച്ചി എന്ത് സ്ട്രോങ് ആയിരുന്നു എന്നറിയാമോ? അപ്പച്ചൻ ഇല്ലാത്ത സമയത്ത് പോലും എല്ലാ കാര്യങ്ങളും നോക്കി നടത്തത് ഈ അമ്മച്ചിയാ. പക്ഷേ ഇപ്പോഴത്തെ പിള്ളേരോട് ഇതൊക്കെ പറഞ്ഞാൽ അവർക്ക് മനസ്സിലാകുമോ? ശരിയായിരിക്കും കേട്ടോ. മിക്സിയും ഓവനും ഫുഡ് പ്രോസസ്സറും ഒന്നുമില്ലാതെ ഇവരിതൊക്കെ എങ്ങനെയായിരിക്കും മാനേജ് ചെയ്തത്? അതെ, നിങ്ങൾ എത്ര പേര് വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കുന്നുണ്ട്? എന്റെ ഹസ്ബൻഡ് നല്ല കുക്കാ. പുള്ളിക്കാരൻ എണ്ണ ഉണ്ടാക്കിയത് നല്ല ടേസ്റ്റാ. സോ ഞങ്ങളുടെ വീട്ടിൽ പുള്ളിയെ കുക്ക് ചെയ്യുന്നത്. ഞങ്ങൾക്ക് മിണ്ടാൻ പോലും സമയമില്ല, പിന്നെയാ കുക്ക് ചെയ്യുന്നത്. ഞങ്ങളുള്ളത് കൊണ്ട് അവൾക്കും ഒന്നും ചെയ്യണ്ട. നിങ്ങളുടെയൊക്കെ ഈ പ്രായത്തിൽ ഞാനൊക്കെ വീട്ടിലെ സകല പണിയും ചെയ്ത് പിള്ളേരെയും കാർന്നോന്മാരെയും നോക്കി പറമ്പിലെ പണി കൂടാതെ പശുവിനെയും ആടിനെയും വളർത്തി ആർക്കും ഒന്നിനും ഒരു കുറവും കൂടാതെ ജീവിച്ചത് അബലയായിട്ടാണോടി? നിങ്ങളിപ്പോ ഈ പറയുന്ന സ്ത്രീ ശാക്തീകരണം പണ്ടുമുണ്ടായിരുന്നു. മനക്കരുത്തില്ലാതെയാണ് ഇവരൊക്കെ അന്നത്തെ കഷ്ടപ്പാടി പിടിച്ചു നിന്നത്. പിന്നെ ഇന്നത്തെ പോലെ കൊടിയും പിടിച്ച് കൊട്ടി പോഷിച്ചില്ലെന്നേ ഉള്ളൂ. ഇന്നിപ്പത്തെ ഫോൺ വിളിച്ചാൽ ഫുഡ് വീട്ടിലെത്തും, പിള്ളേരെ നോക്കാൻ ഡേ കെയർ ഉണ്ട്, പറമ്പുമില്ല പശുവില്ല. എല്ലാവരുടെയും കാര്യമല്ല കേട്ടോ ഞങ്ങൾ പൊതുവേ പറഞ്ഞതാ, മനക്കരുത്ത്. കഷ്ടപ്പാടിൽ പിടിച്ചു നിൽക്കാനുള്ള മനക്കരുത്ത് അത് അന്നും ഇന്നും ഉണ്ട്. അതാണ് ഒരു സ്ത്രീയുടെ ശക്തി, ശരിക്കുള്ള സ്ത്രീ ശാക്തീകരണം, അല്ലെങ്കിൽ നിങ്ങളുടെ ഭാഷയിൽ പറഞ്ഞാൽ വിമൻ എംപവർമെന്റ്. ആ അത് തന്നെ. ആലോചിക്കുമ്പോ ശരിയാ കേട്ടോ, പക്ഷെ ഒരു വ്യത്യാസമുണ്ട്. എന്നാ വ്യത്യാസം? ഇന്നത്തെ സ്ത്രീകൾക്ക് കഷ്ടപ്പാടിന്റെ ഇടയിലും ടിവി ചാനൽസും ഫേസ്ബുക്കും വാട്സപ്പും ഒക്കെ എന്റർടൈൻമെന്റിനുള്ള അവസരങ്ങൾ ഉണ്ടായിരുന്നല്ലോ. പണ്ട് അതൊന്നും ഇല്ലായിരുന്നല്ലോ. ആര് പറഞ്ഞു? നിങ്ങളുടെ ഈ ഫോണും ഗുന്തവും ഉണ്ടെങ്കിലേ ജീവിതം ആസ്വദിക്കാൻ പറ്റൂന്ന്. ഞങ്ങൾ വീട്ടുകാരും കൂട്ടുകാരും ഒക്കെ ഒത്തുകൂടുമ്പോൾ എന്നെ ആഘോഷാണെന്നറിയാമോ? ഡാൻസും പാട്ടും മാർഗം കളിയും നാടൻ പാട്ടും എന്ന് വേണ്ട സകല കലാപരിപാടികളും ഉണ്ടായിരുന്നു. ആ അതൊക്കെ ഒരു കാലം. അതിന്റെയൊക്കെ ഒരു സുഖം നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. അത് ശരിയാ. അന്ന് നമുക്ക് ഇന്നത്തെ പോലെ ടെക്നോളജി ഒന്നും ഇല്ലായിരുന്നത് കൊണ്ട് നമ്മളൊക്കെ തന്നെ പാട്ടും ഡാൻസും ഒക്കെ ആയിട്ട് ജീവിതം അങ്ങ് ആസ്വദിച്ചു. അന്നത്തെ നമ്മുടെ പരമ്പരാഗത നൃത്തങ്ങളൊക്കെ എന്ത് രസമായിരുന്നു.